ഞാൻ വെക്കുന്ന തൊപ്പി, ഇനി ഞാൻ തൊപ്പി വെക്കുന്നില്ല, തൊപ്പി വെച്ചാൽ തെറി പറയും. തൊപ്പി കറുത്ത തൊപ്പി, വെളുത്ത തൊപ്പി, മരഞ്ഞ തൊപ്പി, മലർന്നു കിടന്ന് തുപ്പുന്ന തൊപ്പി, സ്വന്തം പല്ലിട കുത്തി നാറ്റിക്കുന്ന തൊപ്പി, തൊപ്പി പൂവി തൊപ്പി തൊപ്പി. നമസ്കാരം. ഇവിടെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് നാട്ടിലായിട്ട് ഈ നമ്മുടെ ഈന്തപ്പഴം, പിന്നെ കശുവണ്ടി, പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ മിതമായ നിരക്കിൽ നാട്ടിലേക്ക് കൊടുത്തുകൊണ്ട് ഒരു ചെറിയൊരു ബിസിനസ് നടന്ന ആളായിരുന്നു. ആ ബിസിനസ് നടന്ന ആളെ ഈ മഹായുവതി മേടിച്ച് 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 100,000 രൂപ പറ്റിച്ചതിൻ്റെ തെളിവുണ്ട്. പിന്നെ റീചാർജ് ചെയ്ത ഒരു സഹപ്രവർത്തകൻ റീചാർജ് ചെയ്ത് കൊടുത്ത്, അങ്ങനെ റീചാർജ് ചെയ്ത പൈസ കൊണ്ട് നാട്ടുകാരെയൊക്കെ തെറി പറഞ്ഞ് 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 അവസാനം റീചാർജിൻ്റെ പൈസ തിരിച്ചു കൊടുക്കാൻ നേരം റീചാർജുകാരനെ തെറി പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഇവരൊക്കെയാണ് മാന്യമായ ഏജൻറ്റ്. പക്ഷേ മറുവശത്ത് കെയർഗീവേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് അവർക്ക് വേണ്ടി ആഘോഷങ്ങൾ നടത്തി അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, ഇപ്പം കൊറോണ വന്നപ്പോൾ പോലും ഭക്ഷണം കൊടുത്ത് അല്ലെങ്കിൽ കെയർ കൊടുത്ത് അല്ലെങ്കിൽ സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കുന്ന ഒരുപാട് നല്ല അതർ ഏജൻസികളുണ്ട്. അവർക്കൊക്കെ ശാപമായിട്ടുള്ള ഇതുപോലെ ഈ 200,000 രൂപ പിടിച്ചു വെച്ചിട്ട് വിസയില്ല, ടി വി ഇല്ല, ഫ്രിഡ്ജും ഇല്ലാത്തൊരവസ്ഥ വന്നിട്ട് അവസാനം ഒന്ന് അതിലൊന്ന് ഇടപെട്ട പൈസ കൊടുത്തതിൻ്റെ പേരിൽ ഇതുപോലെ പരത്തെറികൾ വിളിച്ച് കുഞ്ഞിനെ വരെ വിളിക്കുന്നവരുമുണ്ട്. അപ്പം ഇതിലേതാണ് മാന്യതയുള്ള ഏജൻറ് എന്ന് തിരിച്ചറിയാൻ യോ തൊപ്പി തൊപ്പി പിടിച്ചിരിക്കട്ടെ, സോറി തൊപ്പി, 6 തൊപ്പിയുള്ളേ എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് പിന്നെ വേറൊരു കേസുണ്ട്. ഈ ജെറുസലേമിൽ ഒരാൾ, അവന് ഒരു പാസ്പോർട്ടേ മറ്റേ കോൺസുലേറ്റ് പിടിച്ചു വെച്ചു, അതുകൊണ്ട് കോൺസുലേറ്റുമായിട്ട് നല്ല പിടിപാടാണ്, അതുകൊണ്ട് 100,000 രൂപ കൊടുത്ത് മേടിച്ചു എന്ന് പറഞ്ഞ ടീമുണ്ട്. പിന്നെ ഇമിഗ്രേഷൻകാരുമായിട്ട് നല്ല പിടിപാടുള്ള ഒരാളുണ്ട്. ഇപ്പം നാട്ടിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ ഇവിടെ ഇസ്രയേലേ, ഇസ്രയേലിൽ ഈ വിസയില്ലാതെ നിൽക്കുന്നവരില്ലേ, ആരെങ്കിലും ഉണ്ടോ പറഞ്ഞോണം, ആ പുള്ളിക്ക് ആ പുള്ളിയുടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ 10,000-ത്തിനും 15,000-ത്തിനും ഇടയിലോ ഷെക്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിസ അടിച്ചു കൊടുക്കും. അങ്ങനെ ഒരാൾക്ക് വിസ അടിച്ചു കൊടുത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ നാട്ടിലേക്ക് പറഞ്ഞു വിട്ട നാട്ടിൽ ഇപ്പം നമ്മുടെ ഇസ്രയേൽ വിസ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്. ഇനിയിപ്പോൾ എനിക്കൊരു കോപ്പും നോക്കാനില്ല, എൻ്റെ ഫാം എന്നെ എന്തായാലും ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കാനും, വാക്കുകൊണ്ട് ഞാൻ മരിച്ചു വാക്കുകൊണ്ട്, പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് അങ്ങ് ഉയർത്തെഴുന്നേക്കുക. അതുകൊണ്ട് എനിക്കിനി ഒരു കോപ്പ് നോക്കാനില്ല, എൻ്റെ ഫാമിൽ കട്ട സപ്പോർട്ടാണ്, കട്ട സപ്പോർട്ട്. അതുകൊണ്ട് നമുക്ക് കാണാം. നന്ദി.